ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഖിൽസ് ടി വി. അഖിൽസ് ടി വിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇവിടെ വർക്കലയിലാണ്. വർക്കലയിൽ നിർവ്വാണ എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേ ഉണ്ട്. അപ്പം അതൊന്നും നമുക്കൊന്ന് കാണാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അഖിൽസ് ടിയുടെ പ്രേക്ഷകരെ എല്ലാവരും ഞാൻ ഈ നിർവ്വാണ ഹോം സ്റ്റേ ഒന്ന് പരിചയപ്പെടുത്തരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് ഇതിൻ്റെ മുൻവശമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹോം സ്റ്റേയുടെ അകത്തേക്ക് പോവാം. നമുക്ക് ഇവിടുത്തെ ചേച്ചിയുണ്ട് ഇവിടെ. ഇതാണ് രേഖ അല്ലേ? ചേച്ചി പറയും, നമ്മുടെ ഈ ഹോം സ്റ്റേയെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറയും. സംഭവം എത്ര എന്നാണ് തുടങ്ങിയത്? അതായത് ഇപ്പം ഇത് പുതിയതാണ്, ബ്രാൻഡ് ന്യൂ ആണ്. ഡിസംബർ 24 ഞങ്ങൾ തുടങ്ങിയത്. ഡിസംബർ 24 ഈ 2019. അപ്പം ഇത് വർക്കല ഹെലിപാഡ് റോഡിലാണ്. ഹെലിപാഡ് വളരെ അടുത്താണ്. ക്ലിഫ്, വർക്കല ക്ലിഫ്, ബീച്ച് എല്ലാം വളരെ അടുത്താണ്. നടന്നു പോകാനുള്ളത് 5 മിനിറ്റ് നടന്നാൽ മതി. പിന്നെ റെസ്റ്റോറൻറ്റ്സ്, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് അടുത്തുണ്ട്. നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് അവിടെ ഉണ്ടല്ലേ? ഞങ്ങൾക്ക് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിൻ്റെ പേര് എന്താണ്? റെട്ടോറിയ. റെട്ടോറിയ അവിടെ തന്നെയാണ്? റെട്ടോറിയ, ആ ക്ലിഫിൽ. അപ്പം അവിടെ നിന്നുള്ള ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നിങ്ങൾ ഇവിടെ തന്നെ ഫുഡ് മേക്ക് ചെയ്യണോ, എങ്ങനെയാണ്? ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പം അത് റൂമിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. അത് ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ ലഞ്ച്, ഡിന്നർ ഞങ്ങൾ മുമ്പേ ഓർഡർ ചെയ്യണമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പറഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് ഇവിടെ സെർവ് ചെയ്യും. റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. റെസ്റ്റോറൻറ്റ് ഇഷ്ടം പോലെ റെസ്റ്റോറൻസ് ഉണ്ട് ഇവിടെ. ഈ വഴിയിൽ ഫുള്ള് റെസ്റ്റോറൻസ് ആണ്. അപ്പോൾ ഇഷ്ടം പോലെ അവർ കൂടുതലും അവിടെ ലഞ്ചും ഡിന്നർ അവിടെ പോയി കഴിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ട്? ഇവിടെ രണ്ടുപേരുണ്ട്. രണ്ടുപേരുണ്ട്. അവർക്ക് ഇവിടെ തന്നെ സ്റ്റേ ആണ്? അവരിവിടെ തന്നെ സ്റ്റേ ആണ്. ഇതാണ് റൂം അല്ലേ? താഴത്തെ ഫ്ലോറിലുള്ള ഒരു റൂമാണ് ഈ കാണുന്നത്. താഴത്തെ ഫ്ലോറിലുള്ള ഒരു റൂമാണുള്ളത് അല്ലേ? മൂന്ന് മുറിയുണ്ട്. ഓക്കെ. എല്ലാ റൂമിനും സെയിം ചാർജ് ഒക്കെ തന്നെയാണോ? എ സി റൂമാണ്. ഓക്കെ. ടി വി എല്ലാ ചാനൽസും എല്ലാം അവൈലബിളാ? ബാത്റൂം കാണാം. ഇതാണ് ബാത്റൂം. ഹീറ്റർ ഇതുണ്ടോ? നല്ല മനോഹരമായിട്ട് ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് കുക്കിംഗ് ഏരിയ ആണ് ഈ കാണുന്നത്. വളരെ നീറ്റായിട്ട് തന്നെ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം സ്റ്റാഫ് കസ്റ്റമറിനുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കുമല്ലേ? മുകളിലേക്കുള്ള മുറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിയിലുള്ള ഈ ഒരു സ്റ്റെയറിൻ്റെ ഫിനിഷിംഗ് ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. വുഡൻ ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ആൻറ്റിക്സ് കളക്ഷൻ ഒക്കെ ഉണ്ട്. ഇതിൽ ഒരുപാട് വർഷം പഴക്കമുള്ളതായിരിക്കുന്നത്. എല്ലാം ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ചിലത് നമ്മൾ ലാക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചിലത് അങ്ങനെ തന്നെ. ഓക്കേ. ചെയ്യാതെ ആൻറ്റീക്കായിട്ട് തന്നെ. അറമുളക്കണ്ണാടി ഇത് ആൻറ്റീക്കല്ല. അറമുളക്കണ്ണാടി ബാക്കി ഇതൊക്കെ ആൻറ്റീക്കാണ്, ഒരുപാട് വർഷം പഴയതാണ്.
ഇത് ഈ കോളാമ്പി ഇഡ്ലിയുടെ തട്ടാണല്ലേ. ഈ വിളക്കൊക്കെ ഒരുപാട് വർഷം പഴയതാണ്, പക്ഷെ ഞങ്ങൾ ലാക്ക് ചെയ്ത് അത് സൂക്ഷിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ആ ബ്രൈറ്റ്നസ്. ചിലർക്ക് ആന്റീക് ഫിനിഷ് ആണ്, ബ്രാസ് ബ്രാസ്, ചിലത് കോപ്പർ ഉണ്ട്. അടുത്ത മുറിയിലേക്ക് വന്നു, നാല് മുറിയുണ്ട്, അതില് മൂന്നെണ്ണത്തിലാണ്. അപ്പോൾ കസ്റ്റമർ ഉള്ളതുകൊണ്ട് നമുക്ക് കസ്റ്റമർ ഇല്ലാത്ത വേക്കൻസി ഉള്ളൊരു റൂം നമുക്ക് കാണിച്ചു തരും. ആണ് മുകളിലത്തെ ഒരു റൂമാണ് ഈ കാണുന്നത്. ഫാൻ വേണമെങ്കിൽ ഫാന്, എ സി ഉള്ള വേണമെങ്കിൽ എ സി ഉണ്ട്. പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഇതൊക്കെ വെക്കാൻ വേണ്ടി ഒരു ചെറിയ അലമാര പോലെ ഉണ്ട്. അപ്പോൾ ആദ്യം ചൂടൊന്നുമില്ല മുറിയിൽ, ടോട്ടലി എ സി ഓണെങ്കിൽ ഓൺ അല്ലെങ്കിൽ പോലും. ഈ മുറിയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഒരു ബാൽക്കണി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. പവർ പ്രശ്നമൊന്നുമില്ല അല്ലേ, ഇപ്പം ഫുൾ ടൈം പവറുണ്ട്. ഇവിടെ ഞങ്ങളൊരു യോഗ സ്റ്റുഡിയോ ചെയ്യാനാണ് പോകുന്നത്. യോഗയുടെ സ്റ്റുഡിയോ അല്ലേ. അപ്പം മുഖത്തെ റൂഫ് ചെയ്ത് ഷെഡ് ഓക്കെ. ഉടനെ തന്നെ ഇവിടെ ഇവിടെ ഒരു യോഗ സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. യൂറോപ്യൻസ് പ്രിഫർ ചെയ്യുന്നത് കോണ്ടിനെന്റലാണ്. അപ്പോൾ ടോസ്റ്റ്, വട ജാം, എഗ്ഗ്, എഗ്ഗ് വന്ന് അവരുടെ ചോയ്സ്. ചിലർ ഫ്രൈഡ് എഗ്ഗ് വേണമെന്ന് പറയും, ചിലർ സ്ക്രാമ്പിൾഡ് വേണമെന്ന് പറയും. അപ്പോൾ അത് ഫ്രൂട്ട് സാലഡ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, കോൺഫ്ലേക്സ്, പോറിഡ്ജ്, ന്യൂസ്ലി, ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇതെല്ലാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ചിലർക്ക് പാൻ കേക്ക് ഒക്കെ വേണമെന്ന് പറയും, അത് നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യും. അപ്പോൾ അതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ചിലർക്ക് ഇപ്പം ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന പുട്ടും കടലയും ദോശയും ചമ്മന്തിയും ഒക്കെ ചിലർ അത് വേണമെന്ന് പറയും. ന്യൂ ഇയറിൻ്റെ അന്ന് ഭൂരിപക്ഷം പറഞ്ഞ ആൾക്കാരുടെ അനുസരിച്ചാണ് ഉണ്ടാക്കുക, അതോ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുക്കുമോ? അല്ല, ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ കോണ്ടിനെന്റലാണ് കൂടുതലും പേര് ഇത് ചെയ്യുന്നത്. പക്ഷേ ചിലർ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ന്യൂ ഇയറിന് ഗസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് പുട്ടും ചിക്കൻ കറിയും വേണമെന്നു. അപ്പൊ തലേന്നെ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇത് മെനു കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇങ്ങോട്ട് പറഞ്ഞു. ഇല്ല ഇല്ല, അവരിങ്ങോട്ട് ചോദിക്കും. പ്രിസ്ക്രൈബ്ഡ് മെനു ഒന്നുമില്ല, ലീഡല്ലേ. അതുകൊണ്ട് അങ്ങനെ ഒരു, അപ്പൊ അവര് പുട്ടും ചിക്കൻ കറി ഞാൻ കൊണ്ടായി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അതിനെന്താ, ന്യൂ ഇയറിന്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അപ്പം ഒരാള് അതില് വെജിറ്റേറിയൻ, അപ്പൊ അവർക്ക് കടലക്കറി. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, നമ്മള് പ്രിപ്പയർഡ് ആണെങ്കിൽ മുമ്പേ നമ്മൾ ഉണ്ടാക്കി. പിന്നെ വരുന്ന കസ്റ്റമറിനെന്തെങ്കിലും യാത്രാ സൗകര്യം അങ്ങനെ എന്തെങ്കിലും പുറത്തോട്ടൊക്കെ? ആ, നമുക്കിവിടെ അറിയാവുന്ന ഒരുപാട് ടാക്സി ഡ്രൈവേഴ്സ്, ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ട്. അപ്പോൾ അവര് നമ്മൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരപ്പം തന്നെ വന്ന് മുമ്പേ പറഞ്ഞു വയ്ക്കണം. ടാക്സി ഇപ്പം എയർപോർട്ടൊക്കെ ആണെങ്കിൽ മുമ്പേ, ഒരു ദിവസം മുമ്പേ ഞാൻ പറഞ്ഞു വയ്ക്കും. പിന്നെ അടുത്തൊക്കെ പോകാൻ ഓട്ടോ, ചിലർ ഓട്ടോ പ്രിഫർ ചെയ്യും, ചിലർക്ക് ടാക്സി തന്നെ വേണം. ഇവിടെ ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഓൺലൈൻ ഇതിലാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്? ഇങ്ങനെ ഇപ്പം ബുക്കിംഗ് ഡോട്ട് കോമിൽ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പം മേക്ക് മൈ ട്രിപ്പിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അത് എപ്പോൾ വേണമെങ്കിലും ലൈവ് ആകും. ഇത് രണ്ടും ഓൾറെഡി ഉണ്ട്. പിന്നെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു, ഇവിടെ വരുന്നവർക്ക്, ദൂരെ നിന്ന് വരുന്നവർക്ക് എവിടെ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടേണ്ടത്? അതായത് ഹെലിപ്പാഡിലേക്ക് വരുന്ന, വന്ന് തിരിയുന്ന തിരിയുന്ന ഈ കോണമാണ്. അപ്പം ഈ സജോയ്സ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ എവിടെയാണ് ഈ തിരിയുന്നത്, അവരുടെ ഇൻ ഗേറ്റിൻ്റെ അവിടെ ഒരു കൊച്ചു ഇടവഴിയുണ്ട്, അതുവഴി നടന്ന് ഒരു 75 meters നടന്ന് ഇങ്ങനെ വരണം. അപ്പോൾ വണ്ടി അവിടെ മുമ്പേ എവിടെയെങ്കിലും നിൽക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് മുമ്പേ പറയുകയാണെങ്കിൽ ഞാൻ രണ്ട് പിള്ളേരുണ്ടാവും, അവർ പോയി ലഗേജ് ഇങ്ങനെ എടുത്തുകൊണ്ട് വരും. അപ്പം നടന്ന് വരണം, വണ്ടി വരത്തില്ല. ഒരു 75 meters നടന്നകത്തോട്ട് വരണം. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇപ്പം നമുക്ക് ഇവിടെ സൗകര്യം ഇല്ല. നമ്മൾ ഹെലിപാഡിലാണ് സജസ്റ്റ് ചെയ്യുന്നത്, അവര് ഹെലിപാഡിൽ പാർക്ക് ചെയ്യും. അടുത്താണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം ഇവിടെ ലഗേജ് ഇറക്കിയിട്ട് അവർ പോയി പാർക്ക് ചെയ്തിട്ട് വരും.
അപ്പൊ ഗായ്സ്, നിങ്ങൾക്ക് ഈ വർക്കലയുള്ള നിർവാൺ എന്ന് പറയുന്ന ഹോം സ്റ്റേ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടുത്തെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇവിടുത്തെ ഫോൺ നമ്പർ വിളിച്ചാൽ മതി. ഞാൻ താഴെ ഫോൺ നമ്പറും ലൊക്കേഷനും കൊടുത്തിരിക്കാം. അപ്പം എനിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വർക്കല ഏരിയ താമസിക്കാനോ കറങ്ങാൻ വരാനോ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കാവുന്നതാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെയാണ്, എ സി സൗകര്യങ്ങളെല്ലാം അത്യാവശ്യം ഉള്ള ഒരു ഹോം സ്റ്റേ ആണ്. അപ്പം മറ്റൊരു എപ്പിസോഡിലെ മറ്റൊരു വീഡിയോ ആയിട്ട് അഖിൽ ടിവി ഇനി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, പിന്നെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ, ഞാൻ കാണുന്ന കാഴ്ചകൾ, പോകുന്ന വഴികൾ, അഖിൽ ടിവി, ബൈ.